പ്രസവകാലഘട്ടം സാധാരണ 10 മാസമാണ്. 10 മാസം തികഞ്ഞ് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞാലും 9 മാസം കഴിഞ്ഞ് എപ്പോഴും പ്രതീക്ഷിക്കാം. സാധാരണ കോൺഗ്രസിലെ പുനഃസംഘടനയൊക്കെ ഒരു പ്രസവകാലഘട്ടമാണ് എടുക്കാറുള്ളത്. എന്തേ വൈകുന്നു, എന്തേ വൈകുന്നു എന്ന് ചോദിച്ചാൽ പ്രസവത്തിൻ്റെ വിശുദ്ധി പോലെ, അല്ലെങ്കിൽ അതിൻ്റെ പവിത്രത പോലെ, അതിൻ്റെ അമൂല്യത പോലെയൊക്കെയാണ് സാധാരണ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇത് എല്ലാ പാർട്ടിയെയും പോലെയല്ല, ഇതിൻ്റെ എല്ലാ ഘടകത്തിലും ചർച്ച നടത്തണം, എന്നിട്ട് വേണം പരമപരിശുദ്ധരും പവിത്രരുമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ആ പ്രക്രിയയെല്ലാം നടന്ന് എല്ലാ പേരുകളും ചർച്ച ചെയ്ത് അവസാനം കുറച്ച് പേരുകൾ പുറത്തു വരും. അതായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ വളരെ വേഗത്തിൽ ആ പ്രസവവേദന അല്പം കുറച്ച് 1-2 മാസങ്ങൾക്കകം ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ പ്രസവിക്കുന്നവർക്കല്ല വേദന തുടങ്ങിയിരിക്കുന്നത്, കണ്ടു നിൽക്കുന്ന ആളുകൾക്കാണ്. കഴിഞ്ഞ ദിവസം VM സുധീരൻ സാറിന് പ്രസവവേദന അനുഭവപ്പെട്ടു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറിന് പ്രസവവേദന അനുഭവപ്പെട്ടു. ബാക്കി ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തല സാറും കത്തെഴുതുകയും അവിടെ പറയുകയുമേ ചെയ്തിട്ടുള്ളൂ. ഇവർ രണ്ടുപേരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരാൾ കുറിപ്പിട്ടു, ഒരാൾ പത്രക്കാരോട് പറഞ്ഞു. വല്ലച്ചായാലും ഈ പാർട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാൻ, എല്ലാ ആനുകൂല്യങ്ങളും ജീവിതകാലഘട്ടത്തിൽ നേടി ഒരുപാട് പദവികളും കിട്ടി വീട്ടിൽ വിശ്രമിക്കുന്ന നിങ്ങളാരും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പഴയ ഒരു പഴഞ്ചൊല്ലാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ ജയിച്ചാലും തോറ്റാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 മാസമാണ് ചെറിയൊരു മാറ്റത്തിന് പോലും കോൺഗ്രസ് എടുക്കുന്നത്. CPMലൊക്കെ ആണെങ്കിൽ അവരുടെ ബ്രാഞ്ച് സമ്മേളനം മുതൽ തുടങ്ങിയാൽ സംസ്ഥാന സമ്മേളനവും അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസും വരെ ചിട്ടയായി ഒരു ദിവസം തീരുമാനിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകും. അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തും. കൃത്യമായ ദിവസങ്ങൾ സമ്മേളനങ്ങൾ നടക്കും. അവിടെ വിശദമായ ചർച്ചകൾ നടക്കും. ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. കൂടാതെ ജയിച്ചാൽ പോലും അവിടെ തോൽപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കമ്മീഷൻ വെക്കും, നടപടിയെടുക്കും. ഇനി ഇതെല്ലാം പോരാഞ്ഞ് സാക്ഷാൽ INLലെ മുതലാളിമാർക്ക് ഒരു കാൽ കഷണം സ്ഥാനം നൽകിയപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടുരിഞ്ഞടിക്കുന്നത് കണ്ട് കൃത്യമായി അവരോട് പറഞ്ഞു, മര്യാദയ്ക്ക് മുണ്ടുടുത്ത് വന്നാൽ മുന്നണിയിൽ നിൽക്കാം, മന്ത്രിസ്ഥാനവും തരാം, ഇല്ലെങ്കിൽ തന്നതെല്ലാം കൂടി ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞത് മാത്രമല്ല പല കമ്മിറ്റികളിലും അവരെ ഉൾപ്പെടുത്തിയതുപോലുമില്ല. അതിനെയൊക്കെ ഏകാധിപത്യം അല്ലെങ്കിൽ മറ്റു പല പേരുകളിൽ അല്ലെങ്കിൽ സാക്ഷാൽ പിണറായി വിജയൻ്റെ അപ്രമാദിത്വം എന്നൊക്കെ പറയാമെങ്കിലും അതിനൊക്കെ അല്പം നട്ടെല്ലും തൻ്റെടവും തണ്ടുറപ്പും ഒക്കെ അത്യാവശ്യമാണ്. പാർട്ടി പാർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തിയേക്കാൾ വലുതാണെന്നും അല്ലെങ്കിൽ വ്യക്തികൾ ചെയ്യേണ്ടത് പാർട്ടിക്ക് വേണ്ടിയുള്ള നന്മയാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന കുറേ പേരെങ്കിലുമൊക്കെ അതിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. എന്നാൽ മറുവശത്ത് 100 വർഷങ്ങൾ പിന്നിട്ട ഒരു പാർട്ടി, നമ്മൾ സാധാരണ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണപ്പൊതി കൊടുക്കുമ്പോൾ കിട്ടിയവനും കിട്ടാത്തവനും തമ്മിൽ മുറുമുറുക്കുന്നത് പോലെ, ഒരു കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാനേ കഴിയത്തില്ല. സാക്ഷാൽ ഗ്രൂപ്പൊന്നുമില്ലാത്ത, എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അഭിപ്രായങ്ങൾ ഈ വിമത ശബ്ദത്തിലായാലും അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന K സുധാകരനെ ഇപ്പോൾ KPCC പ്രസിഡൻ്റാക്കി. അദ്ദേഹത്തെ ആക്കിക്കഴിഞ്ഞപ്പോൾ കുതിര വരുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ബഹളം വെച്ചു. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും ചേർന്ന് കുതിരയുടെ കൊമ്പൊടിക്കാൻ നടക്കുകയാണ്. ഒരു കാലത്ത് ഗ്രൂപ്പില്ലാതെ KPCC പ്രസിഡൻ്റ് ആയ ആളാണ് സാക്ഷാൽ ആദർശവാനായ VM സുധീരൻ സാറ്. അദ്ദേഹത്തിന് എപ്പോഴും ഏറ്റവും കൂടുതൽ കടപ്പാടും ബാധ്യതയും അദ്ദേഹത്തിൻ്റെ ആദർശത്തോടും അദ്ദേഹത്തിൻ്റെ ഇമേജിനോടുമാണ്. പാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വലുതായി അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. ആകെ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ്. ഗ്രൂപ്പില്ലാതെ KPCC പ്രസിഡൻ്റ് ആകാൻ വന്ന ആൾ പിന്നെ സ്വന്തം നിലയിൽ ആളുകളെ വെക്കുകയും അങ്ങനെ പല പല പരിപാടികളും നടത്തി. എന്നിട്ട് കട്ടിക്ക് മദ്യവും നിരോധിച്ചു. മദ്യം പകുതി നിരോധിക്കാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് ഒട്ടും വിട്ടില്ല, മൊത്തവും നിരോധിച്ചു. പക്ഷേ നിരോധിച്ചു കഴിഞ്ഞ് ജനങ്ങളെടുത്തി എന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, ഇച്ചിരി കുടിച്ചതിൻ്റെ ബാക്കി മതി എന്ന് പറഞ്ഞ് തുറക്കുമെന്ന് പറഞ്ഞവർക്ക് മാൻഡേറ്റ് കൊടുത്തു. അവരിതാ തുറന്നുകൊണ്ടിരിക്കുന്നു. അന്ന് പാർട്ടിക്കകത്ത് നിന്ന് വളരെ വിപ്ലവകരമായ പോരാട്ടം നടത്തിയ സാക്ഷാൽ സുധീരൻ സാറ്, ഇപ്പോൾ എതിർ പാർട്ടിക്കാർ ഈ മദ്യശാലകൾ തുറക്കുമ്പോൾ അനങ്ങുന്നതേയില്ല. ആകെ ചെയ്യുന്നത് മരിച്ചുപോയവരുടെ കഥകളും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയെ ചൊറിയുന്ന കഥകളുമൊക്കെ
ഫേസ്ബുക്കിൽ എഴുതുകയാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം താമസിക്കുന്ന മണ്ഡലത്തിലും വാർഡിലും പഞ്ചായത്തിലും കൗൺസിലിലുമൊക്കെ ഈ പാർട്ടി തോറ്റുപോയി. എന്നാൽ ഈ സമയം കൊണ്ടിറങ്ങി ഒരു ബൂത്തിലെങ്കിലും പ്രവർത്തിച്ച് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താനല്ലേ യഥാർത്ഥത്തിൽ നോക്കേണ്ടത്? അദ്ദേഹത്തിന് ഈ പാർട്ടി നൽകിയ വകുപ്പും സ്ഥാനങ്ങളും വെച്ച് നോക്കിയാൽ ആ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൊണ്ടല്ലേ ജീവിച്ചു പോകുന്നത്? അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല, എന്നോട് ആലോചിച്ചില്ല എന്നൊക്കെയാണോ പറയേണ്ടത്? സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ 5 വർഷം ഇതും കൊണ്ട് നടന്ന് 6ാം വർഷം ഏതാണ്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടിട്ട് വീണ്ടും ഇനി അടുത്ത 5 വർഷത്തേക്ക് അപ്പുറത്തേക്കുള്ള സ്വപ്നത്തിൻ്റെ സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെയുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നത്. പിന്നെ വന്നത് ഗ്രൂപ്പില്ലാത്ത സാക്ഷാൽ മുല്ലപ്പള്ളി രാമേന്ദ്ര സാറാണ്. അച്ചടക്കവും അനീതിയും എവിടെ കണ്ടാലും പൊട്ടിത്തെറിക്കുന്ന അദ്ദേഹവും ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്തും ആലോചിച്ചില്ല. 25 പേരെടുത്ത് ആലോചിച്ചാൽ 25 DCC പ്രസിഡന്റുമാരെ വെക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തല സാറും ഒക്കെ കത്തെഴുതി കാത്തിരിക്കുകയാണ്. അവരെയൊക്കെ പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതാര് ആരുടെ പേര് പറഞ്ഞാലും അവരവരുടെ പെട്ടിയെടുക്കുകയും അവരവർ വരുമ്പോൾ നല്ല ഇടിയപ്പവും കറിയും ഉണ്ടാക്കി തരുന്നവരെയും അല്ല പാർട്ടിക്ക് വേണ്ടത്, അവർക്ക് വേണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരവരുടെ ഏതെങ്കിലും അംബാസിഡേഴ്സായിട്ടോ അല്ലെങ്കിൽ അനുയായികളായിട്ടോ പ്രഖ്യാപിച്ച് അവരെ കൊണ്ടു നടക്കുന്നതല്ലേ ഉചിതം? എന്തായാലും ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ പുതിയ DCC പ്രസിഡന്റുമാരെ വെച്ചില്ല എങ്കിൽ ഉള്ളവരെല്ലാവരും മാറ്റാനിരിക്കുകയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തനവും വീട്ടിൽ കിടന്നുറക്കവുമായിട്ടുള്ളവർ ഒന്നും കൂടി കൂറുക്കം വലിച്ചുകൊണ്ടിരിക്കും. 2 വർഷം ഇത് നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അടുത്ത പാർലമെൻ്റ് ഇലക്ഷൻ പടിവാതിൽക്കലെത്തുമ്പോൾ ഈ പറയുന്നത് പോലെ പ്രഖ്യാപിച്ച് തമ്മിലടിച്ച് കൊരുത്ത് വലിച്ച് എല്ലാം കൂടി ഒന്ന് വലിച്ചു കീറിയിട്ടാൽ 19-1 എന്നുള്ളത് അതുപോലെ തന്നെ നിലനിൽക്കും. പക്ഷേ പാർട്ടികൾ വ്യത്യാസം വരും. 1 ചിലപ്പോൾ കിട്ടും, 19 ചിലപ്പോൾ ആണുങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സാറന്മാരെ, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒന്ന് നന്നാകാൻ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആഗ്രഹിക്കണം. താഴെത്തട്ടിലുള്ള സാധാരണക്കാരനെല്ലാം ഇതെങ്ങനായാലും ആരായാലും ഒന്ന് നന്നായാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സാക്ഷാൽ ഇനി ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും വീരപ്പന്മാരെ കൊണ്ടുവന്ന് പ്രസിഡന്റുമാരാക്കിയാലും വേണ്ടില്ല, ഇതൊന്ന് നന്നാവട്ടെ എന്ന് മോഹിച്ചിരിക്കുമ്പോഴാണ് ആദർശവാന്മാരായ പുലികളൊക്കെ ചാടിയിറങ്ങി ഇതുപോലെ ചൊരണ്ടി ചൊരണ്ടി പറ്റുമെങ്കിൽ കെ സുധാകരൻ്റെ രോമം കൂടി പറിച്ച് പല്ല് കൊഴിച്ച് കളയാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട സുധീരൻ സാറെ, പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമേന്ദ്ര സാറേ, നിങ്ങൾക്കൊക്കെ ഈ സംസ്ഥാനത്ത് ഇത് നയിക്കാനുള്ള അവസരം തന്നില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു പുല്ലും പൂക്കാണ്ടിയും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി സമാധാനമായി വിശ്രമിക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെന്നുള്ള പദവി വാങ്ങിച്ച്. അതായിരിക്കും ഈ പാർട്ടിക്ക് നല്ലത്.